ശ്യാം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ചലച്ചിത്ര രംഗത്ത് തന്നെ നിരവധി പ്രവർത്തകർ അല്ലെങ്കിൽ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പേർ ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. അവിടെ ലെക്ചർ ക്ലാസ്സിനൊക്കെ വരുന്നവരൊക്കെ ഇവരെ എത്തി കണ്ട് സംസാരിക്കുക ചെയ്തിരുന്നു. അതിലൊരാളാണ് സംവിധായകനായ ശ്രീ ആഷി കബു. ആഷി കബു ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആഷി കബു, താങ്കൾ ഈ വിദ്യാർത്ഥികളുമായി നേരിട്ട് തന്നെ സംസാരിച്ച് അവിടുത്തെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്തിനാണ് അവർ ഈ ഇത്രയധികം ദിവസം ഇങ്ങനെ ഡയറക്ടർക്കെതിരെ സമരം ഇരിക്കുന്നത് എന്നൊക്കെ? ഇന്നിപ്പോൾ എന്തായാലും ഈ ഡയറക്ടറുടെ രാജി വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് വലിയ നിശ്ചയം ആ കാര്യത്തിലുണ്ടായിരുന്നു. നമ്മൾ ഈ അവിടെ സംഭവിച്ച കാര്യങ്ങളുടെയൊക്കെ ദൃക്സാക്ഷി വിവരണങ്ങളും അനുഭവിച്ച ആളുകളുടെയൊക്കെ കാര്യങ്ങളെല്ലാം നേരിട്ട് കേട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, എന്തായാലും ഈ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാർ മറിച്ചൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ഉറച്ച് വിശ്വസിച്ചിരുന്നത്. അതിന് കാത്തിരിക്കുകയായിരുന്നു. സത്യത്തിൽ വലിയ ആശ്വാസം ആ കുട്ടികൾക്ക്. അത് ഇദ്ദേഹത്തിന്റെ ഒരു രാജിയോടുകൂടി ഇതിന്റെ ഒരു വിദ്യാർത്ഥികൾക്കുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാലാരിഷ്ടതകൾ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ നടപ്പിലാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ശ്രദ്ധ ആവശ്യമുണ്ട്. അത് തുടങ്ങിയിട്ടുള്ളൂ, അധിക കാലമായിട്ടില്ല എന്നുള്ളതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇനി കൂടുതൽ കാലം ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യം കൂടെയുണ്ട്. ഓക്കെ, യുവസംവിധായകൻ ശ്രീ ആഷി കബുവാണ് വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചത്.